എന്നാണ് നമ്മൾ ഫസ്റ്റ് പാട്ട് നിർത്തിയത്. സെക്കൻഡ് പാട്ട് ഇവിടെ നിന്ന് നമ്മൾ തന്നെയാണ് തുടങ്ങുന്നത്. അതിൻ്റെ മുകൾ ഭാഗം കാണാം നമുക്ക്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, പോലീസ് ട്രെയിനിങ്ങിനൊക്കെ വേറെ നായകളും പോലീസുകാരും പോലീസുകാരുടെ വണ്ടികളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കയറാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. ഇവിടെ ചേട്ടൻ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, പോയി കണ്ടോളാനാണ്. ഈ വഴിയാണ് നമ്മൾ താഴ്ത്തേക്ക് വന്നത്. മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ മുകളിൽ കുറേ ആൾക്കാർ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു രാവിലെ തന്നെ. നോക്കാം. ചെപ്പാറ കയറി ഇപ്പൊ പൂമാല ഡാമാണിത് കണ്ടോണ്ടിരിക്കണേ. നിങ്ങള് വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പം ഏകദേശം 9:30 കേട്ടോ. സൈഡൊക്കെ നല്ലോണം കാട് പിടിച്ച് കിടക്കാട്ട. ഇപ്പൊ ഡാമിന്റെ മുകളിലേക്ക് എത്തി നമ്മള്. അപ്പം ഇതാണ് ഡാമിൻ്റെ മുകൾ ഭാഗട്ടോ. നല്ല ഭംഗിക്ക് ഇത് കാണാം. സാധാ ഡാം കാണുന്ന പോലെയൊക്കെ തന്നെ വെറൈറ്റി ആയിട്ട് നമ്മൾ താഴെ കണ്ട അരുവി ഉണ്ടായിരുന്നത്. ഈ വഴിക്കാണ് നമ്മൾ അരുവിക്ക് ഇറങ്ങിപ്പോണ്ടത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുമെന്നറിയില്ല, അവിടെയാണ് അരുവിയും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് പോവാം. ഇവിടെ ബോട്ടിങ്ങിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പില്ലാന്ന് തോന്നുന്നുണ്ട്. ഇവിടുത്തെ എന്തോ വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെയാണ് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അല്ലാണ്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി വഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വഴിക്കൊക്കെയാണ് വന്നത്. നമ്മൾ ഇറങ്ങി വന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇവിടെ നിന്നൊക്കെ കേൾക്കാട്ടോ. നല്ല രസമാണ് കേൾക്കാണെങ്കിൽ. നമ്മൾ ഇറങ്ങി വന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇവിടെ നിന്നൊക്കെ കേൾക്കാട്ടോ. നല്ല രസമാണ് കേൾക്കാണെങ്കിൽ. നമ്മൾ ഈ വഴിക്കാട്ടോ വന്നത്. ഇവിടേക്ക് വണ്ടി കൊണ്ടുവരാട്ടോ, നമുക്കറിയാം. എനിക്ക് അറിയണ്ടായില്ല. കാരണം വണ്ടി അവിടെ അറ്റത്ത് വെച്ചിട്ട് വന്ന്, ഈ ഡാമിൻ്റെ അറ്റത്ത്. ഇത്ര വഴി ഇങ്ങോട്ട് നടന്നു, അതുവരെ പെട്ടെന്ന് ചെയ്യണ്ടേ. വരുന്ന വഴിക്ക് ഈ വഴിയിൽ സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ റിസോർട്ടുകളുടെ ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. തൃശ്ശൂരൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കാണാത്താണെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. നല്ല കാണാൻ പറ്റിയ കാഴ്ചകളാണ്. ഒരു ഹാഫ് ഡേ കൊണ്ട് കറങ്ങി തീരാവുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ ഒരു കോഫി ഷോപ്പ് കാണാനുണ്ട് കേട്ടോ. ലേക്ക് സൈഡ് കോഫി ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് വെൽക്കം. പക്ഷെ ഇത് അടച്ചിട്ടൊക്കെയാണ്. FFCC എന്തോ ബാക്കിയൊക്കെ പോയി കണ്ടല്ലോ. എന്തായാലും ഇപ്പോൾ ഇവിടെ ആരുന്നില്ല എന്ന് തോന്നിട്ട് കണ്ടിട്ട് ആകെ കാട് പിടിച്ച് കിടക്കാണ്. ഓ, മാപ്പിൽ കാണിക്കുന്നത് കോഫി കോട്ടേജ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. സംഭവം എന്തായാലും വർക്കിംഗ് ഒന്നല്ല, ആകെ കാട് പിടിച്ച് നശിച്ച് കിടക്കാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ. ഡാമിൻ്റെ അവിടെ നോ എൻട്രി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് ഒന്ന് കിടക്കാണ്ടിരിക്കുക വരുന്നുണ്ടെങ്കിൽ. ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, അതാണ്. നല്ല ആഴൊക്കെ ഉണ്ടാവും.
കാണാൻ ഒരു നേരൊക്കെ ഇങ്ങനെ കണ്ടുപോവാം, അല്ലാണ്ട് വെള്ളത്തിലും കാര്യങ്ങളിലൊക്കെ ഇറങ്ങാണ്ടിരിക്കുക പരമാവധി. കാരണം ഇവിടെ നിന്ന് അധികം ആരും ഇല്ല, സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസുകളാണ്. അപ്പുറത്തിപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ നിന്ന് ആൾക്കാരും കാണാനില്ല. വരുമ്പോൾ പരമാവധി ഇറങ്ങാണ്ടിരിക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേ ഈ ഒരു കടയുള്ളൂന്ന് തോന്നുന്നുണ്ട് കേട്ടോ, വേറെ കടയൊന്നും കണ്ടില്ല ഈ വഴിയിൽ. പിന്നെ ഈ ഡാം എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഈ കാണുന്ന ഇവിടെ വെള്ളം കാര്യങ്ങളൊക്കെ എന്നറിയും. നേരത്തെ കണ്ട പോലെ പല സ്ഥലങ്ങളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ, ജാഗ്രത, ഡാമിൽ ഇറങ്ങുന്നത് കളിക്കുന്നതും അപകടമാണ്, കുറ്റകരവുമാണ്. ഇപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, പിള്ളേരുകളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി നോക്കുക. ഇതിനുള്ളിൽ മുതലേക്ക് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്, എനിക്കറിയില്ല കാര്യമായിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അത് വന്നിറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു പോലീസുകാരും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പോലീസ് ട്രെയിനിങ്ങിന്. ഡോഗ് സ്ക്വാഡ് ട്രെയിനിങ് ആണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല കറക്റ്റായിട്ട്. എല്ലാവരുടെ കയ്യിലും ഡോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജർമ്മൻ ഷിപ്പേഡ് കയ്യിലുണ്ടായിരുന്നു കേട്ടോ, ജർമ്മൻ ഷിപ്പേഡും കാര്യങ്ങളൊക്കെ. ഒരു വൈറ്റ് യൂണിഫോം ഒക്കെ ഇട്ട് എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ കിടക്കുന്നുണ്ട്, പക്ഷെ വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെയാണ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ. ദേ അവിടെ അവർ വരുന്നുണ്ട്. അയ്യോ എൻ്റെ മോനത്, പട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് ഒതുങ്ങി നിന്നേക്കാം. അയ്യോ ഭയങ്കര അനുസരണോട്ടോ പട്ടിയാട്ടാ, ആള് പറയണ പോലെ തന്നെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകും, റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് പോകും. ഡോഗ് സ്ക്വാഡ് ട്രെയിനിങ് ആട്ടോ പോലീസിൻ്റെ. ഏ രണ്ടാമത്തെ കട, ഗാർഡൻ കഫെ. അപ്പോൾ നമ്മുടെ ഡാമിൻ്റെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ, നമുക്കിനി അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകാം. നമ്മൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനാണ് കേട്ടത്, രണ്ടാമത്തെ സ്ഥലം, സെക്കൻഡ് എപ്പിസോഡിൽ രണ്ടാമത്തെ സ്ഥലം. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഷൂരിൻ്റെ ടോപ്പ് വ്യൂ ഒക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ആ കാണുന്നതൊക്കെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ഇതാണ്. ഇത്രയൊക്കെ തന്നെ നമ്മുടെ വീഡിയോയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എബിൻ്റെ വീടാണ് ഇവിടെ ഈ ഭാഗത്ത്. അപ്പോൾ അവനാണ് നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തന്നതും അതിൻ്റെ
കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനെ വിളിച്ച് വെച്ചാൽ മതി, മെസ്സേജ് അയച്ചാൽ മതി ഡയറക്റ്റ്. അപ്പോൾ ശരി.